മിസ് കേരളയും മിസ് സൗത്ത് ഇന്ത്യയുമായ ആറ്റിങ്ങൽ ആലംകോട് പാലാംകോണം സ്വദേശി അൻസി കബീറിന് വാഹനാപകടത്തിൽ ദാരുണാന്ത്യം. നാടിന്റെ അഭിമാനമായി മാറിയ പെൺകുട്ടിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ആലംകോട്. മിസ് കേരള 2019 റണ്ണറപ്പ് അഞ്ജന ഷാജനും അൻസിക്കൊപ്പം അപകടത്തിൽ മരണപ്പെട്ടു. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ എറണാകുളം ബൈപ്പാസ് റോഡിൽ ഹോളിഡേ ഇൻ ഹോട്ടലിന് മുന്നിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരണപ്പെട്ടു. മകളുടെ മരണവാർത്തയറിഞ്ഞ് വീടിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അൻസിയുടെ അമ്മ റസീനയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2019 മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ട അൻസി കബീർ 2019 മിസ് സൗത്ത് ഇന്ത്യ പട്ടവും സ്വന്തമാക്കിയിരുന്നു. കഴക്കൂട്ടം മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ അൻസി മോഡലിംഗിൽ സജീവമായി. പഠനം പൂർത്തിയാക്കിയപ്പോഴേക്കും ടെക്നോ പാർക്കിലെ ഇൻഫോസിസ് ക്യാമ്പസിൽ ജോലി ലഭിച്ചു. തുടർന്ന് ജോലിയും മോഡലിംഗും ഒരുമിച്ച് കൊണ്ടുപോവുകയായിരുന്നു. മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് മോഡലിംഗിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനായി അൻസി കൊച്ചിയിലേക്ക് താമസം മാറി. ഇൻഫോസിസിലെ ജോലിയിലും തുടർന്നു. അച്ഛൻ കബീർ ഖത്തറിലാണ്. പാലാംകോണത്തെ വീട്ടിൽ അമ്മ റസീന മാത്രമാണുള്ളത്. മാസത്തിൽ 1-2 തവണ അൻസി വീട്ടിലെത്തുമായിരുന്നു. 2 ആഴ്ച മുമ്പും വീട്ടിലെത്തി മടങ്ങിയതാണ്. അൻസിയുടെ മരണവാർത്തയറിഞ്ഞ ഉടനെ റസീന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി സംശയം തോന്നിയ അയൽക്കാരും ബന്ധുക്കളും പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചു. പോലീസ് എത്തിയാണ് റസീനയെ വീടിന് പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. നാട്ടിലുള്ള ബന്ധുക്കൾ അപകട വിവരമറിഞ്ഞ ഉടൻ തന്നെ കൊച്ചിയിലേക്ക് പോയി. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണിവർ. പിതാവ് കബീർ നാളെ പുലർച്ചെ നാട്ടിലെത്തും. അതിനുശേഷം ആലംകോട് ജുമാ മസ്ജിദിലായിരിക്കും ഖബറടക്കം. HP News, ആറ്റിങ്ങൽ.